പവറപ്പ് വേൾഡ് കമ്മ്യൂണിറ്റിയിലെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഹ്റൈൻ ദുറത്തലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു ബീച്ച് സൈഡിലുള്ള ഒരുപാട് റിസോർട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഇന്ന് ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മുടെ കൂടെ നമ്മുടെ നിമിഷക്കാരുടെ ദുറത്തുൽ ബഹ്റൈനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇൻഷാല്ലാ ചെറിയൊരു ഫിഷിംഗ് ആയിട്ടാണ് ഞങ്ങളുടെ അതിലേക്കുള്ള ഒരു എൻട്രി ആണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഫിഷിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ എത്തുന്നത്. ഇത് ഇവിടെയുള്ള എല്ലാ വില്ലകളും ഷെയ്ഖുമാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ റോയൽ ഫാമിലിയുടെ വില്ലകളാണ് ദുറത്തുൽ ഐനിലുള്ളത്. ഇവിടേക്ക് വരണമെങ്കിൽ സ്പെഷ്യൽ പാസ്സൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു വില്ലയിലാണ് ഞങ്ങളുള്ളത്. ഈ ഓരോ വില്ലകൾക്കും അതിനോട് ചാരിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചസുകളുണ്ട്. അപ്പോൾ ആ ബീച്ചിലൊക്കെ അവരുടേതായ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂളും ഈ വില്ലനോട് ചാരിയിട്ടുണ്ട്, കാണാൻ പറ്റും. സോ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈവനിങ് ടൈം ആയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. നമ്മുടെ ഫ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ എയർ ഓഫിലാണ് നമ്മുടെ വില്ലേക്ക് വരുന്നത്. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സെമീർ കണ്ണൂരാണ്. അദ്ദേഹത്തിൻ്റെ എയർ ഓഫിലാണ് നമ്മളിവിടെ എത്തിപ്പോഴും. അദ്ദേഹം ഒരു ഷെയ്ഖിൻ്റെ വീട്ടിലാണ്. എനിവേ എന്തായാലും പിന്നെ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് സെമീറിൻ്റെ കൂടെ. നിങ്ങൾക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ സമയത്ത്. ഈ വില്ലനോട് ചാരിയിട്ടുള്ള കാഴ്ചകളൊക്കെ. ഞങ്ങള് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇവിടെയുള്ള ഓരോ വില്ലകളും കടലിനോട് ചേർന്നുകൊണ്ടുള്ള വില്ലാസുകളാണ്. നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഇത്. ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈവനിങ് ടൈമാണ്. നന്നായിട്ട് കൊലച്ചു നിൽക്കുന്ന ഈറ്റപ്പഴം കാണാൻ പറ്റും ഇവിടെ. ഓരോ വില്ലയുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ച് സൈഡാണ് ഇതിലുള്ളത്. നമ്മൾ പോകാനുള്ള ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോട്ടിലേക്ക് കയറണം. ഫിഷിങ്ങിനുള്ള യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ
നമ്മളെ ഡ്രൈവർ ഇതാ കൂട്ടിക്കൂടെ കൊതും ബൈ.